ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിങ്ക്രോസ്കോപ്പ് മെത്തേഡ് ഫോർ സിങ്ക്രണൈസേഷൻ ഓഫ് ആൾട്ടർനേറ്റർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടു ബ്രൈറ്റ് ആൻഡ് വൺ ഡാർക്ക് ലാമ്പ് മെത്തേഡ് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഏകദേശം അതിനോട് സിമിലാരിറ്റീസ് ഉള്ള വർക്കിംഗ് ആണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലാസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അത് പോയി കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ ക്ലാസ് കാണുകയാണ് കുറച്ചും കൂടി കൂടുതൽ വ്യക്തമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സിങ്ക്രോസ്കോപ്പ് മെത്തേഡ് ഫോർ സിങ്ക്രണൈസേഷൻ ഓഫ് ആൾട്ടർനേറ്റർ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിങ്ക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ സിങ്ക്രണൈസേഷൻസ് എന്നുള്ള ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്താണ് അക്യുറേറ്റായിട്ട് നമ്മൾ എന്താ അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ സർക്യൂട്ടുകൾ എന്തെല്ലാം ഡിവൈസുകളുണ്ടെന്ന് നോക്കാം. ഈ സർക്യൂട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സർക്യൂട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ബസ് ബാർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബസ് ബാറിൻ്റെ വോൾട്ടേജ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബസ് ബാറിൽ നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ആൾട്ടർനേറ്റർ വണ്ണ്. ആൾട്ടർനേറ്റർ വണ്ണ് ബസ് ബാറിലേക്ക് കണക്ട് ചെയ്ത് ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ഇതാണ് ആൾട്ടർനേറ്റർ ടൂ. ആൾട്ടർനേറ്റർ ടൂവിൽ നമ്മൾ മൂന്ന് സ്വിച്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് എന്നിട്ട് ബസ് ബാറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആൾട്ടർനേറ്റർ ടൂവിൽ വോൾട്ടേജ് മനസ്സിലാക്കുക, അതായത് ടെർമിനൽ വോൾട്ടേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ സിങ്ക്രോസ്കോപ്പ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ആൾട്ടർനേറ്റർ ടൂവിലും അതേപോലെ ബസ് ബാറിലും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സർക്യൂട്ട് എക്സ്പ്ലനേഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ ഇതിന് രണ്ട് ടെർമിനലുകളുണ്ട്, ടെർമിനൽ കൺസെപ്റ്റ് ഉണ്ട്, അതായത് എക്സിസ്റ്റിംഗ് ടെർമിനൽ. എക്സിസ്റ്റിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റർ വണ്ണും ഈ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ടെർമിനൽ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ടെർമിനലാണ് ഇൻകമ്മിംഗ് ടെർമിനൽ. ഇൻകമ്മിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റർ ട്യൂവും സിങ്ക്രോസ്കോപ്പും അടങ്ങിയിട്ട് നമ്മൾ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ പറഞ്ഞവരാണ് ഇൻകമ്മിംഗ് ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഈ ആൾട്ടർനേറ്റർ ടൂവിനെ നമ്മൾ ഇൻകമ്മിംഗ് ആൾട്ടർനേറ്റർ ആയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആൾട്ടർനേറ്റർ ടൂവിലെ ടെർമിനൽ വോൾട്ടേജും അതേപോലെ ബസ് ബാറും ടെർമിനൽ വോൾട്ടേജും മാച്ച് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഫീൽഡ് കറൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൾട്ടർനേറ്റർ ട്യൂവിൻ്റെ ഫീൽഡ് കറൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റർ ട്യൂവിൻ്റെ ടെർമിനൽ വോൾട്ടേജും അതേപോലെ ബസ് ബാറിൻ്റെ വോൾട്ടേജും നമുക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ അത് രണ്ടും നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആൾട്ടർനേറ്റർ ട്യൂവിലൊരു വോൾട്ട് മീറ്ററും അതേപോലെ ബസ് ബാറിൽ നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് മാച്ചിങ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾട്ടർനേറ്റർ ട്യൂവിൻ്റെ ടെർമിനൽ വോൾട്ടേജും ബസ് ബാർ വോൾട്ടേജും നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കാര്യം എന്താണ്, ഫ്രീക്വൻസി. അപ്പോൾ ഈ ഫ്രീക്വൻസി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്തുപയോഗിക്കുന്നത്, നമ്മുടെ ഈ സിങ്ക്രോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നോക്കാം. അപ്പോൾ ഈ സിങ്ക്രോസ്കോപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലോക്ക് വൈസിലാണ്, ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഇതെന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റർ, അതായത് സിങ്ക്രോസ്കോപ്പ് ഏതിലാണ്, ക്ലോക്ക് വൈസ് കേട്ടോ, ക്ലോക്ക് വൈസിലാണ് ഈ സിങ്ക്രോസ്കോപ്പ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ രൂപത്തിൽ ക്ലോക്ക് വൈസിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇൻകമ്മിങ് ആൾട്ടർനേറ്റർ, അതായത് ആൾട്ടർനേറ്റർ ടു ആണ് ഇവിടെ ഇൻകമ്മിങ് ആൾട്ടർനേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ എക്സിസ്റ്റിംഗ് ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്, നമ്മുടെ ആൾട്ടർനേറ്റർ വണ്ണാണ്. എക്സിസ്റ്റിംഗ് ആൾട്ടർനേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾട്ടർനേറ്റർ വണ്ണാണ്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ആൾട്ടർനേറ്ററും അതേപോലെ ഇൻകമ്മിങ് ആൾട്ടർനേറ്ററും ഇതിൻ്റെ ഇൻകമ്മിങ് ആൾട്ടർനേറ്ററിൻ്റെ, അതായത് നമ്മുടെ സിങ്ക്രോസ്കോപ്പ് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ക്ലിയർ അല്ലേ? ഇനി സിങ്ക്രോസ്കോപ്പ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആൻറ്റി
ക്ലോക്ക് വൈസിൽ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻകമ്മിംഗ് ആൾട്ടർനേറ്ററും അതേപോലെ എക്സിസ്റ്റിംഗ് ആൾട്ടർനേറ്ററും കമ്പയർ ചെയ്യുമ്പോൾ ഇൻകമ്മിംഗ് ആൾട്ടർനേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ എന്തായിരിക്കും ഹയർ ആയിരിക്കും കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഈ രൂപത്തിൽ ഇതിൻ്റെ ഈ പോയിൻ്റർ ആൻറ്റി ക്ലോക്ക് വൈസിലാണോ ക്ലോക്ക് വൈസിലാണോ നിൽക്കുന്നത് എന്ന് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് സിങ്ക്രണൈസേഷൻ എന്നുള്ള കണ്ടീഷനിലാണോ മനസ്സിലായി അതായത് സിങ്ക്രണൈസേഷൻ എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ ഈ പോയിൻ്റർ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഇവിടെ നിൽക്കുക അതായത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാതെ നിൽക്കുകയാണ് അതായത് ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ ഇതെന്താണ് സിങ്ക്രണൈസേഷൻ എന്നുള്ള അതായത് ആൾട്ടർനേറ്റർ വണ്ണും അതായത് എക്സിസ്റ്റിംഗ് ആൾട്ടർനേറ്ററും ഇൻകമ്മിംഗ് ആൾട്ടർനേറ്ററും ഇപ്പോൾ എന്താണ് സിങ്ക്രണൈസേഷൻ എന്നുള്ള പ്രോസസ്സിലാണ് ഓക്കെ സിങ്ക്രണൈസ്ഡ് കണ്ടീഷനിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സിങ്ക്രോസ്കോപ്പ് മെത്തേഡ് ഫോർ സിങ്ക്രണൈസേഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നമ്മൾ എഴുതി വെക്കണം ക്ലിയർ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് യു